മഴ കനക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആശങ്കയാണ്. പലയിടത്തും അത്തരത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായി. അടിമാലി മന്നാൻകലയിൽ പപ്പട നിർമ്മാണ യൂണിറ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്കും മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചെറുതോണി കട്ടപ്പന റോഡിൽ കൂറ്റൻ പാറകൾ റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ ശക്തമായി പെയ്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി സർക്കാർ സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ജീപ്പിലുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. അടിമാലിയിൽ തന്നെ മൂന്നാംകാലിയിൽ പപ്പട നിർമ്മാണ യൂണിറ്റിന്റെ മുകളിലേക്കും മരം കടപുഴകി വീണു. തൊഴിലാളികൾ പുറത്തായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മൂന്നാർ പെരിയപാല റോഡിലും മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ദേവികുളം മാനില എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിൽ മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. തലയാർ റോഡിൽ പാതയോരം ഇടിഞ്ഞ റോഡ് അപകടാവസ്ഥയിലായി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ചെറുതോണി കട്ടപ്പന റോഡിൽ നാരകക്കാനം ഡബിൾ കട്ടിങ്ങിന് സമീപം മണ്ണും പാറയും റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായതോടെ ഇടുക്കിയിലെ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രാ നിരോധനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നു. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിൽ നിന്നും ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു. പുഴകളിലും വഴിയോരങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടർ ഇടുക്കി.